हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे। എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. നമ്മൾ രാമായണ മാസത്തിൽ 13-ാമത്തെ ദിവസം, ഇപ്പോൾ ഇന്ന് നമ്മൾ കുറേയേറെ സംഭവബഹുലമായ കാര്യങ്ങളാണ് വായിച്ചത്. ഇപ്പോൾ രാമായണത്തിൻ്റെ ബാലകാണ്ഡം മുതലുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ കഥാഗതിയെ തീരുമാനിക്കുന്നത് രണ്ട് സംഭവങ്ങളാണ്, രണ്ട് സ്ത്രീകളാണ്. നമ്മൾ ആദ്യമായിട്ട് അയോധ്യയിൽ, ശാന്തസുന്ദരമായ അയോധ്യയിൽ കൈകേയി എന്ന കഥാപാത്രത്തിലൂടെ നമ്മൾ ആദ്യ ഭാഗത്ത് ബാലകാണ്ഡത്തിൽ കണ്ടുവന്ന അതിമനോഹരവും ശാന്തവുമായ ആ രംഗങ്ങളെല്ലാം തന്നെ ആകെ പ്രക്ഷുബ്ധമാകുന്നതും, അങ്ങനെ ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഒരുങ്ങുകയും ചെയ്യുന്ന ആ ഒരു സന്ദർഭമായിരുന്നു കഥാഗതിയെ നിയന്ത്രിച്ചത്. അതിനുശേഷം നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്തിൽ ശൂർപ്പണഖ വരുന്ന ഒരു ദൃശ്യത്തോടുകൂടി കാനനത്തിലും സംഗതികളൊക്കെ ഭദ്രമല്ലാതാകുന്നു. ഇപ്പോൾ സീതാദേവിയെ കട്ടുകൊണ്ടുപോകുന്നതിന് കാരണമായത് ശൂർപ്പണഖയാണ്, കൈകേയിയെപ്പോലെ തന്നെ അതുമൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ രാമായണത്തിലെ ഏറ്റവും നിർണായകമായ രണ്ട് സ്ഥാനങ്ങൾ നമ്മൾ കടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പിന്നീട് നമ്മൾ സാധാരണഗതിയിലൊക്കെ നമ്മളൊരു സിനിമയിൽ എന്ന പോലെ അവസാനം നടക്കുന്ന യുദ്ധവും അതിനുശേഷമുള്ള കാര്യങ്ങളും, അതിനുശേഷം ഉത്തര രാമായണം എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒഴുകുന്ന ഒരു ഭാഗവുമാണ് ഇനി നമുക്ക് സാധാരണഗതിയിൽ അറിയാനുള്ളത്. പക്ഷേ നമ്മൾ ഉത്തര രാമായണം വായിക്കാറില്ല. അപ്പോൾ പക്ഷേ ഇന്ന് വായിച്ചതിൽ ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഈ ജടായു സ്തുതിയാണ്. ഈ ജടായു സ്തുതിയിൽ ജടായു പറയുകയാണ് ആരാണ് ശ്രീരാമൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീരാമദേവൻ, ശ്രീരാമ പരമാത്മാവ് പരമാത്മാവാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി വായിക്കാനുള്ള ആ ജടായു സ്തുതിയിൽ വരുന്നത്. അപ്പോൾ ആ ഭാഗം ഞാൻ വായിക്കാം, പിന്നീട് വായിക്കാം, അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കുറച്ചൊക്കെ സമയത്തിനനുസരിച്ച് പോകാം. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ കേൾക്കാൻ എളുപ്പമുള്ളതും സരസവും ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ രാമായണത്തിൻ്റെ പ്രധാന കഥാതന്തു എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രൻ രാവണനെ അന്വേഷിക്കുന്നതും അതേസമയം തന്നെ രാവണൻ ശ്രീരാമചന്ദ്രദേവനിൽ എത്തിപ്പെടേണ്ടത് ഒരു ആവശ്യകതയായി തോന്നുകയും അതിലൂടെ മാത്രമേ തനിക്ക് മുക്തിയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. രണ്ട് ആശയങ്ങളിലൂടെയാണെങ്കിലും രണ്ടും ചെന്നെത്തുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ്, ഒരേ ആവശ്യത്തിൽ തന്നെയാണ് എന്നതാണ് രാമായണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടുപേരുടെയും ലക്ഷ്യസ്ഥാനം ഒന്നു തന്നെയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രദേവന് ധർമ്മം രക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ധർമ്മം അത്രയൊന്നും ഇല്ല എന്ന് സ്വയം ബോധ്യപ്പെടുന്ന രാവണൻ ശ്രീരാമദേവനിൽ എത്തിച്ചേരുന്നത് തന്നെയാണ് ഏറ്റവും നല്ല സുഹൃതമെന്നും ആ ഒരു വഴിയിലൂടെ മാത്രമേ തനിക്ക് മുക്തി കിട്ടൂ എന്നും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ഒരേ ആശയത്തിലേക്ക്, ഒരേ അന്ത്യത്തിലേക്ക് എത്തുന്നതാണ് രാമായണ കഥാതന്തുവിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഇന്ന് വായിച്ച ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന നല്ലൊരു കഥാപാത്രമെന്ന് പറയുന്നത് ജടായുവാണ്. ജടായുസ് എന്നാണ് ശരിയായ നാമം. ജടായുസ്, ജടായുസ് എന്ന് പറഞ്ഞാൽ അറിയാം കുറച്ച് ആയുസുള്ളതാണ് ജടായുസ്. പക്ഷേ ഈ ജടായുസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അന്വർത്ഥങ്ങളിലേക്ക് നമ്മൾ പോയാൽ അത് വളരെ ഏറെയുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് വരുമ്പോൾ ചൈതന്യം എന്താണ്, ജഡമെന്താണ് എന്നുള്ള ഉപനിഷത്തിൻ്റെ ഏറ്റവും അഗാധ തലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയാൽ മാത്രമേ ആ വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ അവിടെ ജഡമെന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഉപനിഷത്തിൽ നിന്ന് നേരിട്ടെടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്.
ഓക്കെ. ആത്മാവും അനാത്മാവുമുണ്ട്. അതിൽ അനാത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ജഡമെന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് പിന്നീട് കേൾക്കാം. അപ്പോൾ ഈ ജഡായുവിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ജഡായു എന്ന് പറയുന്നത് സ്വയം മനസ്സിലാക്കുന്നുണ്ട്, ജഡായു എനിക്ക് വളരെയേറെ കഴിവുകളൊന്നുമില്ല, രാവണനോട് എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയൊന്നും ഇല്ല എന്ന് സ്വയം അറിഞ്ഞ ആൾ തന്നെയാണ് ജഡായു. പക്ഷേ ആ ജഡായു സ്വന്തം കഴിവിൻ്റെ പരിമിതികളെ മനസ്സിലാക്കിയെങ്കിൽ പോലും അധർമ്മത്തിന് എതിരായിട്ട് ശക്തമായി പോരാടുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഈ ജഡായു എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളുവാനുള്ളതും. നമ്മൾ സാധാരണഗതിയിൽ അധർമ്മത്തെ കണ്ടാൽ നമ്മൾ പ്രതികരിക്കാറില്ല, ആരെങ്കിലും പ്രതികരിച്ചോട്ടെ, പ്രതികരിച്ചാൽ നന്ന്, പ്രതികരിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോയിക്കോട്ടെ, അതിൻ്റെ എന്ത് ഫലങ്ങളാണെങ്കിലും നമ്മളും കൂടെ അങ്ങ് ഏറ്റെടുത്തോളാം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നമ്മളതിനോട് പ്രതികരിക്കാൻ പോകാറില്ല. അതാണ് സമൂഹത്തിൻ്റെ പൊതുവിലുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരിമിതികളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും ശക്തനായ രാവണനോട് ഏറ്റുമുട്ടുകയും അതിൻ്റെ പേരിൽ ചിറകുകൾ അറ്റ് നിലം പതിക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യം നമ്മൾ നല്ല രീതിയിൽ ഇന്ന് നമ്മൾ വായിച്ചു. അപ്പോൾ ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു പക്ഷി ഇന്നും നമ്മളുടെ എല്ലാം ഹൃദയത്തിലും മനസ്സിലും ഭാരതത്തിൻ്റെ സംസ്കാരത്തിലും ജീവിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ശരീരമല്ല, രൂപമല്ല, മറ്റൊന്നുമല്ല ആ വ്യക്തിയെ അമരനാക്കുന്നത്, ആ വ്യക്തിയുടെ കർമ്മമാണ്. ഇപ്പോൾ ശങ്കരാചാര്യസ്വാമികളാണെങ്കിലും വിവേകാനന്ദനാണെങ്കിലും ശ്രീരാമകൃഷ്ണ പരമഹംസരാണെങ്കിലും നമ്മളുടെ ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന രമണ മഹർഷിയാണെങ്കിലും അവർക്കൊന്നും തന്നെ മരണമില്ലാത്തതിനുള്ള കാരണം അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടുവന്ന കർമ്മ പദ്ധതികളും കർമ്മങ്ങളുമായിരുന്നു. അപ്പോൾ രമണ മഹർഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടാൽ ഇതൊരു മനുഷ്യനാണോ എന്ന് പോലും തോന്നുന്ന രീതിയിൽ അത്രയേറെ അവശനായിട്ടാണ് രമണ മഹർഷി ആൾക്കാരെല്ലാം കണ്ടിട്ടുള്ളത്. ജീവിതത്തിൻ്റെ 99% സമയവും വാ തുറന്നിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു രമണ മഹർഷി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ രൂപങ്ങളോ ശരീര ഭാവങ്ങളോ ഒന്നുമല്ല, ഭൗതിക ഭാവങ്ങളൊന്നും തന്നെയല്ല ഒരു വ്യക്തിയെ തീരുമാനിക്കുന്നത്. ആ വ്യക്തിയുടെ അമരത്വം എന്ന് പറയുന്നത് കർമ്മങ്ങളിലാണ്. അതുതന്നെയാണ് ത്രേതായുഗത്തിലെ ഒരു പക്ഷി ഇന്നും ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വീണ്ടും പക്ഷികളുണ്ട്, സമ്പാദിയുണ്ട് അല്ലേ, ഗരുഡനുണ്ട്, ഇങ്ങനെ പലയേറെ. അപ്പോൾ രാമായണത്തിൻ്റെ കഥാതന്തുവിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മനുഷ്യൻ മാത്രമല്ല, മനുഷ്യനെപ്പോലെ പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളും സത്തുക്കളും അസത്തുക്കളും എല്ലാം തന്നെ ധർമ്മം സംരക്ഷിക്കാൻ ബാധ്യരാണ് എന്ന് ജഡായുവിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ വരുന്നത് ഈ പരശുരാമൻ്റെ ശിവഭഗവാനുമായിട്ട് ചേർന്നുള്ള ഒരു കഥയുണ്ട്. ആ ശിവഭഗവാൻ്റെ കഥ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ വനത്തിലൂടെ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ സീതയെ അന്വേഷിച്ച് പോകുന്ന ഒരു ദൃശ്യമുണ്ട്. ഇത് വാൽമീകി രാമായണത്തിലാണ്, എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ അത്രയേറെയില്ല. അപ്പോൾ ഇതിൽ ഇപ്പം ശിവഭഗവാനും പാർവതിയും കൂടെ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വനത്തിലൂടെ ഭ്രാന്തനെ പോലെ കാണുന്ന ജീവജാലങ്ങളോടും പക്ഷിമൃഗാദികളോടും മരങ്ങളോടുമൊക്കെ എൻ്റെ സീതയെ കണ്ടോ, എൻ്റെ സീത എവിടെയാണെന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് ഒരു ഭ്രാന്തനെ പോലെ അലയുന്ന ശ്രീരാമദേവനെ പാർവതീദേവി കാണുന്നു. അപ്പോൾ അങ്ങനെ പാർവതീദേവി കാണുമ്പോൾ ശിവഭഗവാനോട് ചോദിക്കുന്നു, ഞാൻ എന്താണ് ഈ കാണുന്നത്? പരമാത്മാവായ വിഷ്ണുവിൻ്റെ സ്വരൂപമായ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഒരു ഭ്രാന്തനെ പോലെ കാട്ടിലൂടെ സ്വന്തം ഭാര്യയെ അന്വേഷിച്ച് അലയുന്നു, ഇതെന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ശിവഭഗവാൻ പറയുന്നു, മനുഷ്യജന്മം എടുത്താൽ ഇതൊക്കെ വേണ്ടത് തന്നെയാണ്. ഇപ്പോൾ പ്രാരബ്ധങ്ങളെല്ലാം അനുഭവിച്ച് തീർക്കേണ്ടത് തന്നെയാണ് മനുഷ്യജന്മം. മനുഷ്യജന്മം കിട്ടുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മനുഷ്യജന്മം വരുന്നതിന്, ഓരോ ജന്മവും ഭൂമിയിലെത്തുന്നതിന് കാരണമുണ്ട്, കാര്യകാരണ ബന്ധമുണ്ട്.
അപ്പോൾ അങ്ങനെ മനുഷ്യജന്മം എത്തുന്നത് തന്നെ പണ്ട് നമ്മളുടെ തീർക്കാത്ത ആശകളൊക്കെ നിവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം എടുക്കുന്നത്. അപ്പോൾ കർമ്മത്തിൽ നിന്ന് തന്നെയാണ് ജന്മവും ഉണ്ടാകുന്നത് എന്ന് പറയുകയും ഇത് കണ്ട് ശ്രീ പാർവതി ദേവി വളരെ ദുഃഖിതയായിട്ട് പാർവതി ദേവി വിചാരിക്കുന്നു, എനിക്ക് ശ്രീരാമദേവൻ്റെ ദുഃഖം ഒരു നിമിഷമെങ്കിലും ഒന്ന് അകറ്റാൻ പറ്റുമെങ്കിൽ ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് സീതാദേവിയുടെ അതേ രൂപത്തിൽ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ ഉമാദേവി വിചാരിക്കുന്നത്, പാർവതീദേവി വിചാരിക്കുന്നത്, എന്നെ കാണുമ്പോൾ ശ്രീരാമദേവൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കും, ശ്രീരാമദേവന് സന്തോഷമാകും, പിന്നീടാകാമല്ലോ സീതയെ കണ്ടുപിടിക്കുന്നത്, അത്രയും നേരം സന്തോഷവാനായിരിക്കട്ടെ, ആനന്ദഭരിതനാകട്ടെ എന്ന് കരുതിയിട്ട് വരുന്നു. പക്ഷേ ഭൂമിയിലെത്തുന്ന ഉമാദേവിയെ ശ്രീരാമചന്ദ്രദേവൻ ചോദിക്കുകയാണ്, അമ്മ എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഭാരത ചരിത്രത്തിലെ അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തിൻ്റെ അവിഭാജ്യമായ ഒരു ആശയമാണ് ഇതിലൂടെ വരുന്നത്. അപ്പോൾ ഒരാൾ ഒരാളുടെ ഭാര്യയെ അല്ലെങ്കിൽ ഒരാളുടെ ഭർത്താവിനെ മനസ്സിലാക്കുന്നത് രൂപത്തിലൂടെയല്ല, ആ രൂപത്തിന് ഉപരിയായിട്ട് ഒരുപാട് തലങ്ങളിലൂടെ, ആ സ്നേഹ തലങ്ങളിലൂടെയാണ് സംവേദനം നടക്കുന്നത്. അപ്പോൾ ആ ശാരീരികമായ രൂപമല്ല, നമ്മൾ ഭൗതികമായി നമ്മൾ നേരിട്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭാവമോ സ്നേഹപ്രകടനമോ മാത്രമല്ല, അതിനും മീതെ ആയിട്ട് എന്തൊക്കെയോ സംവേദിക്കുന്നു. ആ സംവേദനത്തിന് ഭാഷയും കാരണവും പരസ്പര സ്നേഹമാണ്, ധർമ്മചിന്തയാണ്. അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ ഒരു കുടുംബ ബന്ധത്തിൻ്റെ പവിത്രതയെന്ന് പറയുന്നത് ശാരീരിക ഭാവങ്ങളിലൂടെയല്ല, ആത്മീയ ഭാവങ്ങളുടെ അത്യുന്നതങ്ങളിലൂടെയാണ് എന്ന തത്വം ഈ പാർവതീദേവി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിലൂടെ രാമായണം നമുക്ക് വ്യക്തമാക്കി തീരുന്നുണ്ട്. അപ്പോൾ സീതാ അന്വേഷണം എന്ന് പറയുന്നത് പോലും ഒരു നമ്മളെപ്പോലെയുള്ള ഒരു വായനക്കാരൻ അല്ലെങ്കിൽ സാധകന് അനേകം പാഠങ്ങൾ തുറന്നു തരുന്നതാണ് എന്ന് ആ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് നമ്മൾ കാണുന്നൊരു ദൃശ്യം എന്ന് പറയുന്നത് ഞാനീ പറഞ്ഞ ദൃശ്യം തന്നെയാണ്. സീതാദേവിയെ അന്വേഷിച്ച് വനത്തിലൂടെ അലയുമ്പോൾ സകല മൃഗങ്ങളോടും സകല പക്ഷിമൃഗാദികളോടും പുഴകളോടും മരങ്ങളോടുമൊക്കെ ശ്രീരാമദേവൻ ചോദിക്കുന്നു. അപ്പോൾ സാധാരണ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്, ഇങ്ങനെ ശ്രീരാമചന്ദ്രദേവൻ ഭഗവാനാണ്, ഇങ്ങനെ ഒരു ഭഗവാൻ എന്തിനാണ് സ്വന്തം ഭാര്യയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്നത്, എന്തിനാണിങ്ങനെ മൃഗങ്ങളോട് ചോദിക്കുന്നത്, പക്ഷികളോട് ചോദിക്കുന്നത്, മരങ്ങളോട് ചോദിക്കുന്നത്? അപ്പോൾ നമുക്ക് ആ കഥയുടെ ഒരു വീരപരിവേഷം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു തത്വത്തിലുള്ള ഒരു പരിവേഷം അവിടെ മാഞ്ഞു പോകുന്നില്ലേ എന്ന ഒരു ചോദ്യം നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ചോദിക്കുന്നതാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. പക്ഷേ അതിനൊരു ഉത്തരമുണ്ട്. കാരണം ശ്രീരാമചന്ദ്രദേവൻ വന്നത് ദേവനായല്ല, പരമാത്മാവായല്ല, മനുഷ്യനായി വന്നതാണ്. ഒരു മനുഷ്യൻ്റെ സഹജഭാവമാണ് സുഖവും ദുഃഖവും. ഇപ്പോൾ സ്വന്തം ഭാര്യയ്ക്കൊരാപത്ത് പറ്റുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനൊരാപത്ത് പറ്റുമ്പോൾ കൂടെ ഉള്ളവർ അങ്ങനെ ദുഃഖിക്കാതെ സന്തോഷിക്കുകയായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നീട് ഈ രാമായണം മുഴുവൻ നമുക്ക് ഒട്ടും ആസ്വാദ്യകരമല്ലാതെ ആകുമായിരുന്നു. അപ്പോൾ ഇനി ഇതിന് പുറകിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട്. അതായത് ഞാൻ വായിച്ചിട്ടുണ്ട്, കണ്ട ആൾക്കാരുടെ എഴുത്തുകൾ തന്നെയാണ്, രമണ മഹർഷി ആശ്രമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ 5000-6000 ആൾക്കാർ തൊട്ട് മുമ്പിൽ ഇങ്ങനെ നമസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വരുന്നു, തൊഴുന്നു, പോകുന്നു. പക്ഷേ ഇതൊന്നും തന്നെ രമണ മഹർഷി കാണുന്നില്ല. ചില സമയത്ത് പക്ഷിമൃഗാദികളൊന്നും മടിയിൽ കയറിയിരിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു, പാമ്പ് ശരീരത്ത് കയറുന്നു, ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ രമണ മഹർഷി മരിക്കാൻ കിടക്കുമ്പോൾ അവസാനമായി യാത്ര ചോദിക്കാൻ വരുന്നത് ഒരു മയിലാണ്. ഒരു മയിൽ വന്നിട്ട് രമണ മഹർഷിയുടെ തലയ്ക്കൽ നിന്ന് എന്തൊക്കെയോ സംസാരിച്ചിട്ട്, രമണ മഹർഷിക്ക് മനസ്സിലാകുമായിരുന്നു, സംസാരിച്ചിട്ട് സങ്കടത്തോടെ അതിൻ്റെ പിറകിലെ മുമ്പിലെ വാതിലല്ല, പിറകിലെ വാതിലൂടെ ഇറങ്ങിപ്പോകുന്നൊരു കാഴ്ച നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആൾക്കാർ കണ്ടതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് പ്രപഞ്ചത്തിൻ്റെ താളം
പ്രപഞ്ചത്തിൻ്റെ നിയമം, പ്രപഞ്ചത്തിൻ്റെ തത്വം നമ്മൾ ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യനെന്നോ മൃഗമെന്നോ പക്ഷിയെന്നോ വ്യത്യാസമില്ല. പരസ്പര സ്നേഹവും പരസ്പര സംവേദനവും പരസ്പര ദുഃഖവും ഉണ്ടാകും എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പം ശ്രീരാമചന്ദ്രദേവന് മനസ്സിലാകുന്നുണ്ട്, ഈ മരങ്ങളെല്ലാം ദുഃഖിക്കുന്നുണ്ട്, ഈ പക്ഷി മൃഗാദികളെല്ലാം ദുഃഖിക്കുന്നുണ്ട്. അങ്ങനെ ഭാരതീയ സംസ്കാരത്തിൽ മാത്രമാണ് ഇങ്ങനെ ഇത്രയും പ്രകൃതി നിറഞ്ഞു നിൽക്കുന്ന, പ്രകൃതിയിൽ ഇറങ്ങിയുള്ള, പ്രകൃതിയിൽ മുങ്ങിയുള്ള ഒരു തത്വസംഹിതയുള്ളത് മറ്റൊരു സംസ്കാരത്തിലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ശ്രീരാമചന്ദ്രദേവൻ ഇങ്ങനെ സ്വന്തം ഭാര്യയെ സീതാദേവിയെ വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് ഒരു രീതിയിലും ശ്രീരാമചന്ദ്രദേവൻ്റെ ഭഗവാനെന്നുള്ള തത്വത്തിന് വിരുദ്ധമല്ല എന്ന് നമുക്ക് ഈ ആശയങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു കാര്യം. ഈ ഇതിൽ പിന്നീടുള്ളത്, നമ്മൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ആരെയെങ്കിലും സ്നേഹിക്കണമെങ്കിൽ ഒരു ഉപാധിയുണ്ട്, ഒരു കണ്ടീഷനുണ്ട്, ഒരു ഉപാധിയുണ്ട്. വെറുതെ സ്നേഹിക്കാറില്ല ഒരിക്കലും. പക്ഷേ ഒരു പക്ഷിയോ ഒരു മൃഗമോ മനുഷ്യനെ സ്നേഹിക്കുന്നതിന് ഒരു ഉപാധിയുമില്ല. അപ്പോൾ മനുഷ്യൻ്റെ സ്നേഹത്തേക്കാൾ പതിന്മടങ്ങ് അല്ലെങ്കിൽ സഹസ്രങ്ങളോളം വലുത്, ആയിരക്കണക്കിനോളം വലുതാണ് മൃഗങ്ങൾ നമുക്ക് തരുന്ന സ്നേഹമെന്ന വലിയൊരു പാഠം നമുക്ക് ഈ ശ്രീരാമചന്ദ്രദേവൻ്റെ ഈ സംഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിഷ്കളങ്ക ചിത്തരായ എല്ലാവരുടെയും കഥകളിലൂടെയാണ് രാമായണം നമുക്ക് കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ ഇന്ന് വായിച്ച സമയക്കുറവുള്ളതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നമുക്കിന്ന് വായിച്ച ഭാഗത്തിലേക്ക് ഒന്ന് വരാം. ഇതിൽ നമ്മൾ വായിക്കാതിരുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് ജടായു സ്തുതിയാണ്. എനിക്ക് തോന്നുന്നു ത്വാത്വികമായി നോക്കിയാൽ ഇന്ന് വായിച്ചതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗം അതാണ്. ഇതിൻ്റെ കഥാഭാഗങ്ങളിലേക്ക് ഞാൻ കൂടുതൽ വരുന്നില്ല, കാരണം പിന്നെ മാനിൻ്റെ കഥയും സ്വർണ്ണമാൻ വരുന്നതുമൊക്കെ നമ്മൾ, എനിക്ക് തോന്നുന്നു നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കേൾക്കുന്ന കഥകളാണ്, അത്രയേറെ ഹൃദ്യസ്ഥമാണ്. അപ്പം നമ്മൾ, ഞാൻ ആ കഥകളിലേക്ക് വരുന്നില്ല. കഥകൾക്ക് ഉപരി എന്തെങ്കിലും നമുക്ക് സംവേദിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് വായിച്ച അവസാന ഭാഗം, ഇന്ന് നിർത്തിയ അവസാന ഭാഗം, ഇനി വായിക്കാനുള്ളതല്ല, അതിൽ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഒരു വളരെ നല്ല, ഒരു വളരെ ഹൃദ്യമായ, വളരെ മനോഹരമായ ഒരു ആധ്യാത്മിക തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ നമ്മളെല്ലാവരും കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. അന്നേരം വിമാനമാരൂഹ്യ ഭാസുരം ഭാലു സന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശങ്കാരി ഗദാപത്മമകുടപീതാംബരാങ്കിതരൂപം പൂണ്ട് വിഷ്ണുപാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസ സകല ദിക്വാപ്തനായി വന്നു കാണായി വന്നു സന്നദഗാത്രത്തോടും ഉയരെ കൂപ്പിത്തൊഴുത് ഉന്നത ഭക്തിയോടെ രാമന് സ്തുതി ചെയ്താൻ. ആദ്യം പറയുന്നത് അന്നേരം വിമാനമാരൂഹ്യ ഭാസുരം ഭാനു സന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശങ്കാരികഥാപത്മമകുടപീതാംബരാങ്കിത രൂപം പൂണ്ട് വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു സന്നദഗാത്രത്തോടും ഉയരെ കൂപ്പിത്തൊഴുത് ഉന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൽ. അതായത് വിഷ്ണു പാർഷദന്മാരെല്ലാം വന്ന് ജടായുവിനെ കൊണ്ടുപോകാൻ തയ്യാറായി വന്നിരിക്കുന്നു. സ്വർഗലോകം മുഴുവനും താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. വിഷ്ണു ലോകം മുഴുവനും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. എന്തിന്? ജടായുവിനെ കൊണ്ടുപോകാൻ. ആരാണ് ജടായു? ഒരു പക്ഷി. ഇപ്പം മനുഷ്യന് മാത്രമല്ല മോക്ഷം, പക്ഷിക്ക് പോലും മോക്ഷമുണ്ട്, ഭൂമിയിലെ എല്ലാത്തിനും മോക്ഷമുണ്ട്. സത്ത് എവിടെയൊക്കെ ഉണ്ടോ, അസത്ത് എവിടെയുണ്ടോ, അതായത് എല്ലാം എന്ന് പറയാം, കല്ലിനും മണ്ണിനും പോലും മോക്ഷം കിട്ടുമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം അതും എന്തൊക്കെയോ ആയിരുന്നു ഒരു കാലത്ത്, ഒരു കാലത്ത് ഇനിയും എന്തൊക്കെയോ ആയി മാറും, അതിന് ഭഗവത് സ്പർശനം മാത്രം മതി. അപ്പോൾ അങ്ങനെ
വിഷ്ണുലോകം താഴേക്കിറങ്ങി വന്ന് ഒരു പക്ഷിശ്രേഷ്ഠനായ ചിറകറ്റ് കിടക്കുന്ന മൃതപ്രായനായി കിടക്കുന്ന ജഡായുവിനെ കൊണ്ടുപോകുവാൻ വിഷ്ണുലോകം വന്നിരിക്കുന്നു. അപ്പോൾ ആ ദൃശ്യമാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലായാലേ അത് നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പീതാംബരാങ്കിത രൂപം കൊണ്ടു വിഷ്ണു പാർഷദന്മാരാൽ ഒന്നുള്ള ആ ദൃശ്യം, അതാണ് ഏറ്റവും മനോഹരമായ ഇന്ന് നമ്മൾ വായിച്ചതിലെ ഭാഗം. മറ്റൊക്കെ ഉണ്ട് എങ്കിലും ഇതിന് വേറൊരു മനോഹാരിതയുണ്ട്. കാരണം ഇത് ഭൂമിയുടെ പരിധിക്കപ്പുറത്തേക്ക് മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. ഇനിയാണ് നമ്മുടെ ജഡായു സ്തുതി ഇന്ന് നമ്മൾ വായിച്ചത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ശ്രീരാമചന്ദ്രദേവൻ്റെ അല്ലെങ്കിൽ പരമാത്മാവ് എന്നാൽ എന്താണ് എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എല്ലാം അർത്ഥമൊന്നും പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഓക്കെ. അഗണ്യഗുണം ആദ്യം അവ്യയം അപ്രമേയം അഖില ജഗത് സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം മഹിതകടാക്ഷ വിക്ഷേപിതാമരശുചം രഹിതാവധി സുഖം ഇന്ദിരാമനോഹരം ശ്യാമളം ജഡാമകുടോജ്വലം ചാപശരകോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം. ഇതിൽ പറയുന്നത് ആരാണ് ഭഗവാൻ, ആരാണ് പരമാത്മാവ്? ഇത് പറയുന്നത് ജഡായുവാണ്. അപ്പം നമുക്ക് പക്ഷിയിൽ നിന്നും പലതും പഠിക്കാം. നമുക്ക് ഭഗവാൻ ആരാണെന്നറിയില്ല, പക്ഷേ ജഡായുവിനറിയാമായിരുന്നു. അഗണ്യഗുണം പറഞ്ഞു തീരാൻ പറ്റാത്ത അത്ര ഗുണങ്ങൾ. ആദ്യമുണ്ടായത്, ഇതിനുശേഷം മാത്രമാണ് ബാക്കിയെല്ലാം ഉണ്ടായത്, ഒന്നും ഉണ്ടാകുന്നില്ല, രൂപം മാറുന്നേയുള്ളൂ. അവ്യയം, ഒരിക്കലും ഒരു കുറവും വരുന്നില്ല. ഇപ്പം ഭഗവാനല്ലാതെ നമ്മൾ എന്തെടുത്താലും കുറച്ച് സമയം കഴിയുമ്പോൾ അതിൽ കുറച്ച് കുറവ് വരും. ഒരു കുടത്തിൽ വെള്ളം എടുത്തു വെച്ചാൽ അത് ആവിയായി പോകും, കുറയും, എങ്ങനെയെങ്കിലുമൊക്കെ കുറയും. പക്ഷെ ഒരിക്കലും ഭഗവാന്റെ ഗുണത്തിന് ഒരു കുറവും ഉണ്ടാകില്ല. അവ്യയം, വ്യയമില്ലാത്തത്. അപ്രമേയം, നമുക്ക് അളന്നു തീർക്കാൻ പറ്റില്ല, നമുക്ക് അളക്കാൻ പറ്റില്ല. അഖില ജഗത്ത് സൃഷ്ടി സ്ഥിതി സംഹാര മൂലം, ഈ ജഗത്തിൻ്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കാരണമായിട്ടുള്ളത്. അപ്പോൾ എന്തുണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാകണമെന്നില്ല, എന്തുണ്ടോ അതെല്ലാത്തിനും കാരണം ഭഗവാനാണ്, ഈശ്വരനാണ്. അഗണ്യഗുണം ആദ്യം അവ്യയം അപ്രമേയം അഖില ജഗത് സൃഷ്ടി സ്ഥിതി സംഹാരമൂലം പരമം പരപരമാനന്ദം പരാപരമാനന്ദം പരാത്മാനം പരമം. നമ്മുടെ മനസ്സിന്, ഒരു ജീവാത്മാവിൻ്റെ മനസ്സിന്, ചിന്തയ്ക്ക് ബുദ്ധിക്ക് പോകാവുന്നതിനും അപ്പുറം, ഇതിന് അപ്പുറത്തേക്കൊരു ചിന്തയോ ബുദ്ധിയുടെ ഒരു തലമോ മനസ്സിൻ്റെ ഒരു തലമോ ഒരു ജീവാത്മാവിനും ഉണ്ടാകാൻ പറ്റില്ല. അതാണ് പരമമെന്നോ പരമെന്നോ പറയാം. പരമം പരാപരമാനന്ദം, ഒരാൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന, ചിന്തിക്കാൻ പറ്റുന്ന ഏതൊരാനന്ദമാണോ ഉള്ളത് ഈ ആനന്ദത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത്, അതാണ് പരാപരമാനന്ദം. പരാത്മാനം, പരാ ആത്മാനം, നമ്മൾ ജീവാത്മാവാണ്. ആ ജീവാത്മാവിന് അപ്പുറത്ത് നിൽക്കുന്ന ആത്മാവ് എന്ന് പറയുമ്പോൾ ഇതിനൊന്നും അർത്ഥം നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട, കാരണം ഇതൊന്നും വിരുദ്ധങ്ങളല്ല. കാരണം എഴുത്തച്ഛൻ്റെ ഭാഷയിൽ കുറച്ച് ആ ഭംഗിക്ക് വേണ്ടിയിട്ടും ആധ്യാത്മിക ചിന്ത ഉണർത്താനും വേണ്ടിയിട്ട് ആ പ്രാസമൊക്കെ ഉപയോഗിച്ചെഴുതുന്ന ഒരു രീതി എഴുത്തച്ഛനുണ്ട്, അതിലായിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ. അപ്പോൾ ജീവാത്മാവെന്ന് പറയുന്നതും പരമാത്മാവെന്ന് പറയുന്നതും, ഞാൻ നേരത്തെ മാണ്ഡൂക്യോപനിഷത്തിൽ നമ്മൾ പറയുന്നുണ്ട് ആയമാത്മാ ബ്രഹ്മ തത്വമസി എന്നൊക്കെ പറയുന്ന മഹാവാക്യങ്ങളിലൂടെയൊക്കെ നമുക്കും അറിയാം രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പം ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല എന്നാണ്. പക്ഷേ ഈ എഴുതിയിരിക്കുന്നതിൽ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട.
വരദമഹം പ്രണതോസ്മി സന്തതം രാമം. വരദമഹം, വരദം വരങ്ങളെ തരുന്നത്, വരങ്ങളെ തരുന്നത്. ഇപ്പോൾ ജീവാത്മാക്കൾക്ക് അല്ലെങ്കിൽ ഈ ജഗത്തിലുള്ള എല്ലാത്തിനും വരങ്ങൾ കൊടുക്കുന്നത് അങ്ങനെയുള്ള രാമമന്ത്രത്തെ, രാമനെ, പരമാത്മാവിനെ, സന്തതം പ്രണതോസ്മി, ഞാൻ പ്രണമിക്കുന്നു, നമിക്കുന്നു, അതാണതിൻ്റെ അർത്ഥം. അഗണ്യഗുണമാദ്യമവ്യയം അപ്രമേയം അഖില ജഗത്സൃതി സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരമാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. മഹിതകടാക്ഷ വിക്ഷേപിത അമരശുചം രഹിതാവധി സുഖം ഇന്ദിരാമനോഹരം. മഹിത കടാക്ഷ വിക്ഷേപിതം, വിക്ഷേപിതം ഇല്ലാതാക്കുന്നത്. മഹിത കടാക്ഷം, വളരെ കരുണയാർന്ന, മഹത്താർന്ന, മേന്മയാർന്ന, നല്ലതായ നോട്ടത്തിലൂടെ. അപ്പോൾ ഭഗവാൻ നമ്മളെല്ലാം ഇങ്ങനെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കരുണയാലാകാം, സ്നേഹത്താലാകാം, എങ്ങനെ ആയാലും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അമരശുചം, ശുചം, നമ്മുടെ ദുഃഖത്തെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു ഗുണമാണ്. ആ ഗുണം എന്താണ് ചെയ്യുന്നത്? എല്ലാ ജീവജാലങ്ങളെയും കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അവരുടെ സംസാര ദുഃഖത്തെ അകറ്റാൻ വേണ്ടിയിട്ട്. അതാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ കുറച്ച് വാക്കുകൾ, കുറച്ച് അർത്ഥവ്യത്യാസങ്ങൾ വരുന്നതാണ്. ഓക്കെ. മഹിതകടാക്ഷ വിക്ഷേപിത അമരശുചം. ഓക്കെ. മഹിതകടാക്ഷം വിക്ഷേപിതം അമരശുചം. അമരശുചിത്തിന് വീണ്ടും വേറൊർത്ഥം കൂടെയുണ്ട്. ഒരിക്കലും അതിന് മാറ്റം വരാതിരിക്കുന്നൊരവസ്ഥ എന്നും കൂടെയുണ്ട്. ഇതിന് ഒരുപാട് രീതിയിൽ നമുക്ക് അർത്ഥം കണ്ടെത്താം. എങ്കിലും എളുപ്പം പറയാവുന്ന ഒരർത്ഥമെന്ന് പറയുന്നത് ജീവാത്മാക്കളുടെയെല്ലാം സംസാര ദുഃഖം അകറ്റാൻ വേണ്ടിയിട്ട് ഒരു മേന്മയാർന്ന, മഹത്താർന്ന നോട്ടം, അതാണ് ഭഗവാന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അടുത്തത് നല്ല ഭാഷയാണ്. രഹിതം, ഇല്ലാത്തത്. അവധി, അവധിയില്ലാതെ സുഖം. ഓ, എല്ലാവർക്കും ഒരവധിയും ഇല്ലാതെ സുഖം കൊടുക്കാൻ, അത് എപ്പോഴും സുഖം കൊടുക്കാൻ. ആ എഴുതിയിരിക്കുന്ന രീതി രഹിത. അപ്പോൾ ആണ് രഹിതം, രഹിതം. ആ വന്നുകൊണ്ട് അവധി, രഹിതം, അവധി, അവധിരഹിതം, അവധിയില്ലാതെ. ഓക്കെ. രഹിതാവധി സുഖം ഇന്ദിരാരാമ മനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ചാപശര കോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം. ജടാമകുടോജ്വലം, ജട കെട്ടിയിരിക്കുകയാണ്, പക്ഷെ അത് ഒരു കിരീടം പോലെയാണ് ഇപ്പോഴ്. അപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ ജട കെട്ടിയാൽ പോലും അതിനൊരു ഭംഗിയുണ്ട്. അത് ഒരു കിരീടമാണ്. ചാപശര കോമളകരാംബുജം, അപ്പോൾ അമ്പും വില്ലുവേന്തിയ വളരെ ദൃഢതയാർന്ന ആരോഗ്യമുള്ള കരങ്ങൾ, കരാംബുജം. അങ്ങനെ ആ കരാംബുജങ്ങളുള്ള ശ്രീരാമദേവനെ ഞാൻ നമസ്കരിക്കുന്നു, അതാണ് പ്രണതോസ്മ്യം എന്ന് പറയുന്നത്. അടുത്തത്, അടുത്തത് വളരെ നല്ലതാണ്. ഭുവന കമനീയ രൂപം ഈഡിതം, ബാക്കി പിന്നെ പറയാം. ഭുവന കമനീയ രൂപം ഈഡിതം, ഈഡിതം വെച്ചാൽ നമസ്കരിക്കുന്നു എന്നോടുക്കാം. അപ്പോൾ ഭുവന കമനീയ രൂപം, അതായത് ഈ ലോകത്തുള്ള എല്ലാ മനോഹാരിതയും കൂടെ ഒന്ന് ഇഴുകി ചേർത്ത്, ഒന്ന് സൃഷ്ടിച്ചെടുത്തു, ഒന്ന് വാർത്തെടുത്തപ്പോൾ അത് ഭഗവാനായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഭുവന കമനീയ രൂപം ഈഡിതം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സകല സൗന്ദര്യവും ഒന്ന് ഒരുമിച്ച് ചേർത്ത് ഒരു ശില്പം പോലെ ഉണ്ടാക്കിയെടുത്താൽ അതാണ് ഭഗവാൻ എന്നാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഭുവന കമനീയ രൂപമീഡിതം. അടുത്തത് ശത രവി ഭാസുരം
അഭീഷ്ടപ്രദം ശരണതം. ശതരവി നൂറ് സൂര്യന്മാർ, ഭാസുരം വിളങ്ങുന്നു തിളങ്ങുന്നു, ശോഭയാൽ തിളങ്ങുന്നു. ഓക്കെ, അഭീഷ്ടപ്രദം, എന്തിനു വേണ്ടി? എല്ലാവർക്കും ഇഷ്ടങ്ങളെ ചെയ്യുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തെ ചെയ്യുവാൻ നൂറ് സൂര്യന്മാർ ഒരുമിച്ചുയർന്നതുപോലെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗുണമുള്ള പരമാത്മാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. ശതരവി ഭാസുരം അഭീഷ്ടപ്രദം ശരണം. എനിക്കെപ്പോഴും ശരണം പ്രാപിക്കാൻ പറ്റും. എല്ലാ ജീവാത്മാക്കൾക്കും ശരണം പ്രാപിക്കാൻ പറ്റുന്നു. സുരപാദപ മൂലരചിത നിലയനം. അവിടെ സുരപാദപം എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷം, സ്വർഗലോകത്തുള്ള വൃക്ഷം, സ്വർഗലോകത്തുള്ള വൃക്ഷമാണ് കൽപ്പവൃക്ഷം. ആ കൽപ്പവൃക്ഷമാണ് ആധാരമായിരിക്കുന്നത്. അങ്ങനെ കൽപ്പവൃക്ഷം ആധാരമായിരിക്കുന്നു. ആ കൽപ്പവൃക്ഷത്തിൻ്റെ വേരുകൾ വന്നിറങ്ങുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ മറ്റ് മന്ത്രങ്ങളിലൊക്കെ പറയുന്നത് പോലെ ആ ലോകങ്ങളെന്ന് പറയുന്ന ആ വേരുകൾ വന്ന് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുകയാണെങ്കിൽ ആ വേരുകളിൽ നിന്നാണ് ഓരോ ജീവാത്മാവും ഊർജം വലിച്ചെടുക്കുന്നത് എന്ന് ചിന്തിക്കാം. അങ്ങനെ ഈ ഭുവനത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന സ്വർഗലോകത്തെ കൽപ്പവൃക്ഷം തന്നെയാണ് ഭഗവാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ പോകാം, ഒരുപാട് തലങ്ങളുണ്ട്. ഞാൻ ഏറ്റവും ഉപരിതലത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത്. ഓക്കെ, സുരസഞ്ജയ സേവ്യം പ്രണതോസ്മഹം രാമ. സുരസഞ്ജയം, ദേവന്മാരെല്ലാവരും കൂടെ ഇരുന്നു കൊണ്ട് ഒരുമിച്ച് നമിക്കുന്നു രാമനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട്. ഭവ കാനന ദേവദഹന നാമധേയം, ഭവകാനന ദേവദഹന നാമധേയം എന്ന് പറഞ്ഞാൽ, ഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ലോകം, സംസാരം, ഈ സംസാര ലോകത്ത്. ഓക്കെ, ഭവ കാ, ഇപ്പോൾ ഈ സംസാരമെന്ന് പറയുന്നത് ഒരു കാനനമാണെങ്കിൽ, നമ്മളൊരു കാട്ടിലാണ് ജീവിക്കുന്നത് എങ്കിൽ, ഓക്കെ, ആ കാനനത്തെ ദഹിപ്പിച്ചാൽ നമ്മളുടെ ദുഃഖങ്ങളെല്ലാം മായുമെങ്കിൽ അതിനെ ദഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള അതാണ് പറയുന്നത്. ദേവം ദഹിപ്പിക്കുക, ദേവം അഗ്നി. അപ്പോൾ നമ്മുടെ ജീവിതം എന്നത്, സംസാരമെന്ന് പറയുന്നത് ദുഃഖമയമായ ഒരു കാനനമാണെങ്കിൽ ആ കാനനത്തെ ഇല്ലായ്മ ചെയ്താൽ നമ്മുടെ എല്ലാം ദുഃഖം അകലുമെങ്കിൽ ആ ദുഃഖത്തെ അകറ്റുവാൻ വരുന്ന അഗ്നിയാണ് ഭഗവാൻ എന്നാണ് അതിൻ്റെ ഒരർത്ഥം. ഇതൊക്കെ ഒരർത്ഥമേ ആവുന്നുള്ളൂ, ഇതിന് അർത്ഥങ്ങൾ വേറൊരു സമയം. അപ്പോൾ അങ്ങനെ പോകുന്നു. ഇത് കുറേ കൂടുതലുണ്ട്, പക്ഷേ ഇത് അറിഞ്ഞ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഒരിക്കലും ഇത് വായിക്കാതിരിക്കാൻ പറ്റില്ല. രാമായണം തറയിൽ വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അറിഞ്ഞ് നമ്മൾ വായിച്ചാൽ. അപ്പോൾ ഇങ്ങനെ പോയിട്ട് അവസാനം ഞാൻ അവസാന ഭാഗമൊന്ന് വായിക്കാം, കാരണം എനിക്ക് തോന്നുന്നത് കുറേ മണിക്കൂറുകളുണ്ട് തീർക്കണം. അപ്പോൾ അങ്ങനെ അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അങ്ങനെ ജഡായു സ്തുതിക്കുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലതായി തോന്നുന്നു പറയുന്നത്, എപ്പോഴും നമ്മൾ ഈ രാമശബ്ദം എവിടെ വന്നാലും അവിടെ എഴുത്തച്ഛൻ അന്നേരം നിയന്ത്രണം പോവും. അപ്പോൾ നിയന്ത്രണം പോയിട്ട് ആ നിയന്ത്രണം തിരിച്ച് കൊണ്ടുവരുന്നത് എപ്പോഴും എന്ന് വെച്ചാൽ കുറേ സ്തുതികൾ ഇതുപോലെ അങ്ങോട്ട് പറയും. നിർമ്മലം, നിരാകാരം, അദ്വൈതം എന്നൊക്കെ പറഞ്ഞ് കുറേയേറെ ഒരു രണ്ട് ശ്ലോകം അങ്ങോട്ടങ്ങ് പറയും. അപ്പോൾ എഴുത്തച്ഛനൊരു സമാധാനമാവും, ഞാൻ എന്ത് പറഞ്ഞല്ലോ, ഭഗവാനെ ഒന്ന് പറഞ്ഞല്ലോ എന്ന് വെച്ചത്. അങ്ങനെയാണ് ഈ രാമായണം മുഴുക്ക നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അങ്ങനെ ഒരു പ്രക്ഷുബ്ധമായ ഒരു കഥ, അല്ലെങ്കിൽ വളരെ സരളമായ ഒരു കഥ വരുന്നു. ആ കഥ വരുമ്പോഴത്തേക്ക് രാമനെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് പറയേണ്ടതായി വരുന്നു. അപ്പോൾ രാമനെക്കുറിച്ച് ഒരു ചിന്ത വരുന്നു. ഉടനെ എഴുത്തച്ഛൻ, ഇത് ശരിയല്ല, രാമനല്ലല്ലോ, രാമനെക്കുറിച്ചല്ലല്ലോ ഞാൻ പറയേണ്ടത്, രാമൻ എന്താണെന്നല്ലേ പറയേണ്ടത് എന്ന് വെച്ചിട്ട് അങ്ങനെ നിർമ്മലൻ, നിരാകാരൻ, അദ്വൈൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടൊക്കെ തുടങ്ങും. അതുപോലെയാണ് അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. അവസാനം ജഡായു പറയുകയാണ്, നിർമ്മലം ധർമ്മകർമാധാര്യം അപി അനാധാരം, നിർമ്മമം ആത്മാരാമം പ്രണതോസ്മിഹം രാമം. ഇതാണ് അവസാനമായിട്ട് പറയുന്നത്, നിർമ്മമം ആത്മാരാമം പ്രണതോസ്മിഹം രാമം.
ആത്മാരാമം, ഒരർത്ഥം കൂടെ ഒന്ന് പറയാം, ആത്മാരാമം. അപ്പം നമുക്കൊക്കെ സന്തോഷിക്കണമെങ്കിൽ നമുക്കത് സ്വയം സന്തോഷിക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പം നമ്മളൊരിടത്ത് വെറുതെ ഇരുന്ന് സ്വയം സന്തോഷിക്കാറില്ല. അപ്പോൾ സന്തോഷിക്കണമെങ്കിൽ ഒന്നുകിൽ ഒരു സിനിമ കാണണം, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൽ വെച്ച് എന്തെങ്കിലും കാണണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തമാശ പറയണം. അങ്ങനെ ഒരു ഉപാധിയില്ലാതെ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇരുന്ന് ചിന്തിക്കുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നു, ഞാൻ എന്നെ തന്നെ ചിന്തിക്കുന്നു, ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു നോക്കി ആഴ്ന്നാഴ്ന്നിറങ്ങി എന്നിലെത്തുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ കണ്ടെത്തുന്നു, ആ കണ്ടെത്തലിലൂടെ ഞാൻ പരമമായ നിത്യമായ ആനന്ദം കണ്ടെത്തുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ സ്വയം ആനന്ദം കണ്ടെത്താൻ കഴിയുന്ന ഭൗതികമായ ഉപാധികളൊന്നുമില്ലാതെ സ്വയം ആനന്ദം കണ്ടെത്താൻ പറ്റുന്നതാണ് ആത്മാരാമൻ. അപ്പോൾ ആത്മാരാമൻ, നമ്മളാരും ആത്മാരാമന്മാരല്ല. കാരണം നമുക്ക് സന്തോഷിക്കണമെങ്കിൽ ഒന്നുകിൽ കുറേ കാശ് വരണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരണം. പക്ഷേ ശ്രീരാമചന്ദ്രപരമാത്മാവിന് അത് വേണ്ട. അതുമാണ് അതിൻ്റെ അർത്ഥം ആത്മാരാമൻ. ഈ വാക്കുകളൊക്കെ ശരിക്കും അറിഞ്ഞിരിക്കണം. ആത്മാരാമൻ ആരാണ്? ആത്മാരാമൻ. അപ്പോൾ നമ്മുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നതും ലക്ഷ്യം എന്ന് പറയുന്നതും ഈ ആത്മാരാമൻ എന്ന പദവിയിലേക്ക് ഉയരുക എന്നുള്ളതാണ്. അങ്ങനെ ഈ പറയുന്ന സമയത്ത് ഇങ്ങനെ സ്തുതിച്ചു തീർന്നപ്പോഴത്തേക്ക് ശ്രീരാമചന്ദ്രദേവൻ പറയുന്നു. ശ്രീരാമചന്ദ്രദേവൻ പറയുന്നുവെങ്കിലും ഇത് പറയുന്നത് എഴുത്തച്ഛനാണെന്ന് വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാകും. അപ്പോൾ ശ്രീരാമചന്ദ്രദേവൻ പറയുകയാണ് ജടായുവിനോട്, അസ്തുതേ ഭദ്രം ഗച്ഛപദം മേ വിഷ്ണുപരം, ഈ സ്ത്രോത്രമെഴുതിയും പഠിച്ചും കേട്ടും കൊണ്ടാൽ ഭക്തനായുള്ളവൻ വന്നീടും മത്സാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെപ്പോലെ മൽപരായണനായാൽ, അസ്തുതേ ഭദ്രം ഗച്ഛപദം മേ വിഷ്ണുപരം. അപ്പോൾ പറയാണ്, ഓക്കെ പറഞ്ഞതൊക്കെ ഇരിക്കട്ടെ, അസ്തു ഒക്കെ ഇരിക്കട്ടെ, പറഞ്ഞതൊക്കെ ശരിയാണ്, ഇത് അവിടെ ഇരിക്കട്ടെ. അങ്ങേക്ക് ഭദ്രം ഗച്ഛപദം മേ വിഷ്ണുപരം, ഇതൊക്കെ ശരിയാണ്, പക്ഷേ അങ്ങേക്ക് വിഷ്ണുപദമുണ്ട്. പറഞ്ഞതൊക്കെ ശരിയാണെങ്കിലും ഓക്കെ, ഞാനിപ്പോൾ വിഷ്ണുപദത്തിലേക്ക് പോകുന്നില്ല, ഞാൻ വിഷ്ണുവായിട്ട് ഇവിടെ തന്നെയുണ്ട്, നീ ഇപ്പോൾ തന്നെ വിഷ്ണുപദത്തിലേക്ക് പോയിക്കൊള്ളൂ. ഈ സ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഈ സ്തുതി, ഈ ജടായു പറഞ്ഞത് നമ്മളെല്ലാവരും വായിച്ചു പഠിച്ചാൽ ഭക്തനായുള്ളവന് വന്നീടും മത് സാരൂപ്യം, എൻ്റെ സാരൂപ്യം, എൻ്റെ രൂപം, എന്നെക്കുറിച്ചുള്ള അനുഭവം, എൻ്റെ പദം, എൻ്റെ ആത്മാവിലേക്ക് നിങ്ങൾക്കെല്ലാം പ്രവേശിക്കാം. ഭക്തനായുള്ളവന് വന്നീടും മത് സാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെപ്പോലെ മൽപരായണനായാൽ, ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി. നേരത്തെ തന്നെ വിമാനങ്ങളും വിഷ്ണുപാർഷദന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് സമയം ചോദിച്ചു, ഞാൻ ശ്രീരാമചന്ദ്രദേവനെ ഒന്ന് സ്തുതിച്ചോട്ടെ. അങ്ങനെ ഈ സ്തുതി തീരുന്നതിന് വേണ്ടി കാത്തുനിന്ന വിഷ്ണുപാദന്മാരെല്ലാം കൂടെ, വിഷ്ണുപാദരെല്ലാവരും കൂടെ ജടായുവിനെ വിഷ്ണുലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ബ്രഹ്മപൂജിതമായ, ബ്രഹ്മാവ് പോലും പൂജിക്കുന്നു വിഷ്ണുവിനെ. കാരണം ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നാണ് ഉണ്ടായത്. ആ നാഭിയിൽ നിന്നുണ്ടായ താമര, ആ താമരയിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഉണ്ടായിരിക്കുന്നത്. വിഷ്ണുരൂപനിൽ നിന്നും, വിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവുണ്ടായി. ആ ബ്രഹ്മാവിൽ നിന്നും നമ്മൾ ഈ കാണുന്ന ബാക്കി എല്ലാ അറിവുകളും ജ്ഞാനവും ഉണ്ടായി. അങ്ങനെ ബ്രഹ്മാവ് പോലും പൂജിക്കുന്ന വിഷ്ണുപദത്തേക്ക് പോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചതേ, നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ, നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. ഒരു മാലിന്യവുമില്ലാത്ത മനസ്സുകൊണ്ട്, ശുദ്ധമായ മനസ്സുകൊണ്ട്, ശുദ്ധമായ ചിന്ത കൊണ്ട്, ശുദ്ധമായ കർമ്മം കൊണ്ട് എന്നെ ഭജിക്കുന്ന ജനങ്ങൾക്ക് എന്താണോ സംഭവിക്കുന്നത്, അതുപോലെ ജടായു പോയി. അതിൻ്റെ അർത്ഥം ജടായു മാത്രമല്ല,
നമുക്കെല്ലാവർക്കും പോകാം, അതിന് യാതൊരു തടസ്സവുമില്ല. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, ഈ ജഡായു ചെയ്തതുപോലെ ഭഗവാനെ സ്തുതിക്കുക. സ്തുതിക്കുക എന്ന് വെച്ചാൽ അതിന് വേറെ അർത്ഥം കൂടെ കൊടുക്കുക, അറിഞ്ഞനുഭവിക്കുക എന്ന് വേണമെങ്കിൽ കൂടെ പറയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ പാരായണം അവസാനിച്ചത്. അപ്പോൾ ഈ ഒരു വിഷ്ണു ലോകത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ലോകത്തിനായി പ്രയത്നിക്കുവാൻ വേണ്ടിയിട്ട് കർമ്മങ്ങളെ, നമ്മുടെ ചിന്തകളെ, കാരണം ചിന്തകൾ തന്നെയാണ് കർമ്മങ്ങൾ, അപ്പോൾ ചിന്തകളും കർമ്മങ്ങളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാനത് ചെയ്തില്ലേ, ചെയ്തില്ലല്ലോ എന്ന്. പക്ഷേ അത് ചിന്തയിലെത്തിയിട്ടുണ്ടെങ്കിൽ, ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കർമ്മം ചെയ്തു കഴിഞ്ഞു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഭാഗം വച്ചു. ഒന്നുകൂടെ വായിക്കാം. അസ്തുതേ ഭദ്രം ഗച്ഛപദം മേ വിഷ്ണുപരം, ഈ സ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നീടും മത്സാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെ പോലെ മത്പരായണനായാൽ, ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ, നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. അപ്പോൾ എല്ലാവരും വീണ്ടും വായിക്കുക, ഈ സ്തുതി വീണ്ടും വായിക്കുക. സ്തുതി മാത്രം വായിച്ചാൽ മതി, വേറെ ഈ നമ്മുടെ ആരണ്യകാണ്ഡത്തിലൊന്നും വായിക്കേണ്ട, ഇത് മാത്രം വായിച്ചാൽ മതി. അപ്പോൾ ഈ സ്തുതിയിൽ എന്താണോ എഴുത്തച്ഛൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, എന്താണോ എഴുത്തച്ഛൻ പറയേണ്ടത് ആരണ്യകാണ്ഡത്തിൽ, ഇതെല്ലാം ഇതിലുണ്ട്. അപ്പം ഇങ്ങനെ പോകാം. ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം.